season 2. അലസമായൊരു ജീവിതമല്ല, അർത്ഥവത്തായിട്ടുള്ള ഒരു ജീവിതമാണ് നമുക്ക് വേണ്ടത്. മൃദുവായി നടന്നും എളിമയോടെ സംസാരിച്ചും സ്നേഹത്തോടെ സഹവസിച്ചും ലാളിത്യത്തോടെ സംവദിച്ചും നമുക്ക് ഒരുമിച്ച് ഈ ഒരു യാത്ര സുന്ദരമാക്കാം. ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ തന്നെ മറക്കാനായിട്ടുള്ളൊരു കോസ്റ്റ് ഫ്രീ മെഡിസിനുമായിട്ട് ഞങ്ങൾ ഇതാ എത്തിയിരിക്കുകയാണ്. വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2. ഓഡിയൻസ് അവിടെ എത്തിയിട്ടുള്ളത് ആര്യനാട് അക്ഷര സ്പെഷ്യൽ ട്യൂഷൻ സെന്ററിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. സ്വാഗതം. കോമഡി സ്റ്റാർസിന്റെ ഒരു പ്ലാറ്റ്ഫോം അധികം ഒന്നും കടന്നു ചെല്ലാത്തൊരു ഏരിയ ആണ് ജയിൽ. എന്നാൽ ഇന്നിതാ ഒരു ജയിലിനകത്തെ റിയൽ കിച്ചൻ സ്പേസ് ആണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ശരിക്കും നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കിയുള്ള ട്രൂ സ്റ്റോറി റൗണ്ടുമായിട്ട് ഓൺ സ്റ്റേജ് എത്താൻ പോവാണ് കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിൽ ഏറ്റവും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആക്ടുകൾ സമ്മാനിച്ചിട്ടുള്ള ഞങ്ങളുടെ പ്രിയ ടീം റോക്ക്. കടുകിട്ട് വറുത്തൊരു കടക്കെണ്ണ മാടിച്ചെന്നെ കുടുത്തിട്ട് വലിക്കല്ല മെടുക്കി പെണ്ണേ, തിരിച്ചിട്ടും മറിച്ചിട്ടും കുണിച്ചിട്ടും മരിച്ചിട്ടും കുളിപ്പിച്ചു കിടത്തല്ലെ കൊടുക്ക പെണ്ണേ, പെട്ടക്കെന്ന് ഹാത്ത് നീ വണങ്ങിയാൽ ഉടനെ അറ്റാക്ക്, കത്തി കയറുന്ന കണക്കുള്ള പോക്ക് മത്തു പിടിച്ചിട്ട് കറങ്ങുന്നു വാക്ക്, കരിമ്പിന്റെ രസമുള്ള നീ തന്നെ കടുകിട്ട് വറുത്തന്റെ കുടുക്കിട്ടെ കുറുക്കപ്പെണ്ണേ കുറുക്കപ്പെണ്ണേ. എന്തുവാടാ പുഴുവടി? പുഴുവടിയല്ല, ഇതാണ് ക്രിമി ഐഡി. ഇടാ ഇത് ജയിലിലെ ഒരു അടുക്കളയാണോ? ഇവിടെ കിടന്നാണോ നിന്റെ അട്ടകാസം? ഇല്ല, ഒന്നുമില്ലെങ്കിൽ നീ ഒരു ജോത്സ്യനല്ലേടാ? ആയിരുന്നു, ആ നാട്ടിലായിരുന്നു, അതിന്റെ ഒരു ഡീസൻസി കയ്പോയി. അയ്യോ, ഇതായിരിക്കുന്നത് അറിയാവോ? സത്തുള്ള ഒരു വലിയൊരു ഗുണ്ടയാ. ചന്തേല് 10 വരെ പട്ടാ പകല് പറ്റിയവനാ. 12 ആ 12 വരെ നിക്കുന്നുണ്ടോ അടുക്കളയില്? അടുക്കളക്കാര് ജാനു, നിങ്ങളുടെ ഒരു ഗുണ്ടയാണ്. എന്റെ കൂടെ കൂടുതൽ ചാടകാണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് ഈ അടുക്കളയിൽ അവകാശമൊക്കെ ഉണ്ട്. ഞാനാണ് ഇവിടുത്തെ മേസ്തിരി. നിങ്ങളാ രവി അണ്ണന്റെ കൂടെ മറ്റേ കയ്യാളായിരുന്നു? അത് ജയിലിന് പുറത്ത്. ഇപ്പൊ ഞാനാ ജയിലത്തുള്ള മേസ്തിരി കേട്ടോ. ഞാൻ ഇവിടുത്തെ കിച്ചൺ മേസ്തിരിയാ. കിച്ചൺ മേസ്തിരി? ചിക്കൻ മേസ്തിരി? ചിക്കൻ മേസ്തിരി അല്ല, പിന്നെ കിച്ചൺ മേസ്തിരി. പറഞ്ഞത് തെറ്റ്. എന്തോ തെറ്റ്? ജ്യോതിഷ വിധി പ്രകാരം ഒരിക്കലും കിച്ചണിൽ മേശിരിമാർ വരില്ല. പിന്നെ കിച്ചണിൽ വരുന്നത് ദേഹണ്ണക്കാരൻ. നിന്റെ ദേഹം മിക്കവാറും ദണ്ണപ്പെടും കേട്ടോ. ഹലോ ഹലോ ഹലോ, എന്ത്? ഞാനൊരു പ്രശ്നക്കാരനായി മറക്കരുത്. പോലീസ് നോക്കിയതുകൊണ്ട് ഇട്ടത് അതല്ല, ഞാൻ നാട്ടിലുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾ നോക്കി ഫലം പറയുന്ന ആളായിരുന്നു. ഇവ എങ്ങനെ ആത്തായെന്നറിയാവോ? നാട്ടിലെ ഭയങ്കര പ്രശ്നം പറയുന്നവനാ ഇവൻ. കൊല്ലത്ത് ഇല്ലത്തുള്ള ഒരു കൊച്ചിനെ പ്രശ്നം വെക്കാൻ വേണ്ടി ചെന്ന് രാവിലെ 6
ഞാനൊരു പ്രശ്നം പറഞ്ഞോണ്ടിരിക്കുന്നു. അവസരം അത് ഭയങ്കര പ്രശ്നമായി. അയ്യോ അതെന്ത്? അവളെ കൈക്കറി പിടിച്ച് ഹസ്തരേഖ നോക്കണ്ടേ? ആ രേഖ അവന്റെ ചൗക്കറ്റി കിടക്കണണ്ട. അവസരം അവളെ ഭർത്താവെന്ന് അറിഞ്ഞപ്പോ അത് ഭയങ്കര പ്രശ്നമായി. പിന്നെ നാട്ടുകാരെ അറിഞ്ഞു, അത് വലിയ വിഷയമായി, പ്രശ്നമായി. അങ്ങനെ അവള് പീഡനത്തിന് കൊണ്ട് കേസ് കൊടുത്ത് ആത്തായതാ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഇത് മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്തതാണ്. ശിക്ഷ കഴിയാൻ വെളിയിറങ്ങും, വന്ന അവളെ വീട്ടിൽ ഞാൻ പോവും, എന്നിട്ട് അവളെ മുഖത്ത് നോക്കി രണ്ട് വാക്ക് പറയും. എന്നെ ഇങ്ങനെ നടന്ന് ആക്കേം വേണ്ട, അവന്റെ അടുത്ത് പറയണം. രാവിലെ തടവുകാർക്ക് ഇവിടെ ചപ്പാത്തിയും ടൈം പീസ് കറിയും കൊടുക്കാനുള്ളതാ. ടൈം പീസ് അല്ല, ഗ്രീൻ പീസ് കറി. രണ്ടിനും പീസ് ഉണ്ടല്ലോ, മാറിപ്പോയതല്ലോ. ഞാൻ മാത്രമല്ല ജോലിയാണുള്ളത്, അവിടെ വേറെ ആൾക്കാരെ കൊണ്ട് അവിടെ പറഞ്ഞാൽ മതി. പോയി പണിയിടാ അങ്ങോട്ട്. പിന്നെ എത്ര ആളാ പറഞ്ഞു? നീ വന്നിട്ട് എത്ര ദിവസമായി? ഒരാഴ്ച. ഒരാഴ്ച. അതുകൊണ്ടാണ് നിനക്ക് എന്നെ മനസ്സിലാവാത്തത്. നീ ഗുണ്ടശങ്കരൻ ഗുണ്ടശങ്കരൻ എന്ന് കേട്ടിട്ടുണ്ടാണോ? കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, തിന്നിട്ടുണ്ട്. തിന്നിട്ടുണ്ടോ? എന്തോന്ന്? ഉണ്ടശർക്കര. ഗുണ്ടശർക്കര അല്ല, ഗുണ്ടശങ്കര. അത് ആരാണ് പേരല്ലേ? അത് കുട്ടിശങ്കര, ഇത് ഗുണ്ടശങ്കര. അതുകൊണ്ട് കൂടുതൽ എന്നെ കയറി മേക്കല്ല, കുത്തി കയറ്റിക്കളാൻ സ്വഭാവം നടക്കറിഞ്ഞൂടാ. കോപാലുവാണ്. കോപം നല്ലതല്ല. കേതുവിന്റെ അപഹാരം വരുമ്പോഴാണ് കോപം അറിയാതെ മനുഷ്യനിൽ വരുന്നത്. നക്ഷത്രം പറയുക. പറഞ്ഞു നാണിക്കണ്ട. പറഞ്ഞു മൂലം. മൂലം ചതയാതെ നോക്കണം കേട്ടാ. അതുപോലെ ഇദ്ദേഹത്തിന്റെ പ്രശ്നമാണ് എന്തോന്ന്? ആവശ്യമില്ലാത്ത കോപം. ഇദ്ദേഹത്തിന്റെ ലഗ്നത്തിന്റെ ഇരിപ്പ് വരെ ശരിയല്ല. അവരോടൊക്കെ പറഞ്ഞിട്ടെന്ത് കാര്യം? ഇവിടെ ഉള്ള ആർക്കും ജ്യോതിഷത്തിനെ കുറിച്ച് ഒരു ചുക്കും അറിയത്തില്ല. അതല്ലേ പറയാം, ഇവിടെ ആർക്കും അറിഞ്ഞു കൊടുത്തത്? എന്റെ കൈ നോക്കി എന്തെങ്കിലും ഇറങ്ങാൻ പറ്റുമോ നോക്കി പറഞ്ഞ. നിങ്ങളെ രാഹുവിന്റെ അപകാരം ഉണ്ട്. നാളെ എന്താണെന്ന് പറ നാളെ ഇവിടുത്തെ ഇന്നത്തെ പോലത്തെ ചിക്കൻ കറി ചപ്പാത്തി അതല്ലെന്ന്. നിങ്ങളെ ജന്മനാൾ എന്താണെന്ന് പറയാം. എനിക്കും ഇവരെ കണ്ണെടുത്ത് കണ്ടോണത്. ഈ ജയിലില് കൊലപാതകളുണ്ട്, പിടിച്ചു പറിക്കാരുണ്ട്, മോഷ്ടാക്കളുണ്ട്. പക്ഷെ പീഡിപ്പിച്ചിട്ട് വന്നെന്ന് പറഞ്ഞാൽ എന്റെ കൈ തരിക്കാവില്ല. എനിക്കാണെങ്കിൽ ഈ പീഡനത്തിന്റെ ഉള്ളവരെ കാണുമ്പോഴേ ദേഷ്യം. ഈ നാട്ടില് ഒരു സ്ത്രീക്ക് മാനം മര്യാദയ്ക്ക് ഓട്ടിറങ്ങി നടക്കാൻ പറ്റുമോ? അതെ, പട്ടാപ്പകൽ ഒരു സ്ത്രീക്ക് ഇവിടെ ബസ്സിൽ സഞ്ചരിക്കാൻ പറ്റുന്നില്ല. അതും ഒറ്റയ്ക്ക് പോകാൻ പറ്റാത്ത നഷ്ടമല്ലടാ. കെ എസ് ആർ ടി നഷ്ടമല്ല, ഒറ്റയ്ക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞൊരു 10-60 രൂപയെങ്കിലും വേണ്ടേ? നീ കേട്ടിട്ടില്ലേ കെ എസ് ആർ ടി നഷ്ടത്തിലാണെന്ന്? അതല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ നാട്ടിലൂടെ ഒരു സ്ത്രീക്ക് മാന്യമായിട്ട് ഇറങ്ങി സഞ്ചരിക്കാൻ പറ്റുന്നുണ്ടോ? രണ്ടു ദിവസം ഒരു പേടിയും കൂടാതെ 27 മണിക്കൂർ ഇറങ്ങി സഞ്ചരിക്കാം. ആറ്റാപ്പൊങ്കലയുടെ തലേദിവസവും പിറ്റേ ദിവസവും രാത്രി എന്നാ പകലെന്താ ഓട്ട കംപ്ലീറ്റ് പെണ്ണുകൾ തന്നെ. വല്ലാം പറഞ്ഞു നോക്കണം, പയ്യന്മാരെ ചുടുകത്തേക്കാണ് വീണത്. കേൾക്കണം, എന്റെ വീട്ടുകാർക്ക് ഇതുപോലെ ചെറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സ്ത്രീകളുടെ സുരക്ഷയ്ക്കും ഉന്നമനത്തിനും സംരക്ഷണത്തിനും വേണ്ടി ഞാൻ ഒരു ചെറിയൊരു സംഭവം അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആരെങ്കിലും ബസ്സിൽ വെച്ചാണല്ലോ കൂടുതൽ പീഡനം നടക്കുന്നത്. ബസ്സിൽ വെച്ച് ആരെങ്കിലും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ രക്ഷപ്പെടാനുള്ള ഒരു മാർഗം ഞാൻ യൂട്യൂബിൽ അത് വീഡിയോ ആയിട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അത് കണ്ടായിരുന്നു? ഞാൻ കണ്ടൊന്നുമില്ല. കണ്ടില്ലേ? ഇല്ല. എടാ അവിടെ വേടാ, ഞാൻ പറഞ്ഞുതരാം. കണ്ടില്ലെങ്കിൽ ഞാൻ എന്റെ ഐഡിയ പറഞ്ഞുതരാം. അത് നീ ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോഴത്തേക്കും വീട്ടുകാർക്ക് ഉപകാരപ്പെടും. പറ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിനകത്ത് വെച്ചാണല്ലോ പീഡനം നടക്കുന്നത്. ആരെങ്കിലും പീഡിപ്പിക്കാൻ വരുന്നതിന് മുമ്പായിട്ട് ഈ പെണ്ണുങ്ങൾ കയ്യിലൊരു സുഷിന്റെ ബ്ലേഡ് വാങ്ങിച്ചു വെക്കണം. സുഷിന്റെ അല്ല, മൂർച്ചയുള്ള ബ്ലേഡ്. ആ ബ്ലേഡിനെ പകുതിയായിട്ടിങ്ങനെ ഒടിച്ചിട്ട് നമ്മുടെ രണ്ട് വിരലുണ്ടല്ലോ, ഈ രണ്ട് വിരലിന്റെ ഇടയിൽ ഒരെണ്ണം വെക്കണം. വെക്കണം. വെച്ചിട്ട് ആരാണോ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നത് അവന്റെ മുതുകത്ത് ഒരൊറ്റ ബസ്സില് നടക്കുന്നെങ്കിൽ പറഞ്ഞത് ഒറ്റ പോന്നിട്ട് ഓതി കഴിഞ്ഞാൽ ആരാണ് പീഡിപ്പിക്കാൻ വന്നെന്ന് അറിയാം. പോലീസ് അടിപൊളി സംഭവം തന്നെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ അന്നം പറഞ്ഞ സ്ഥിതിക്ക്, അതായത് ബസ്സിലോട്ട് ഒരു പെണ്ണ് കയറി കഴിഞ്ഞാൽ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ ബ്ലൈൻഡ് എടുത്ത് കയ്യിൽ വെക്കുക. പച്ചേന് ശേഷം ഉപദ്രവിക്കുന്നവനെ ഒറ്റ പോന്തൽ പറയാവൂ. അല്ലാതെ ഒരു ചന്ത പെണ്ണുങ്ങൾ പോന്നും പോലെ ഇതുപോലെ ചാക്കര കൂക്കരൊന്നും പോന്തൽ എന്ന് പ്രത്യേകം പറയണം. കണ്ട കണ്ട 6 മാസമാണ് ഞാൻ ജയിലിൽ കിടന്നത്. ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ അവർക്ക് വേണ്ടി ഞാൻ ഇതൊരു വീഡിയോ ചെയ്തിട്ടത്. നോക്കിക്കൊണ്ട് സാമ്പറക്കടക്ക് ഊണോടുക്കൊള്ളണം. സാമ്പറള മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി. മേസരിയാണ് മേസരി, കള്ളപ്പണിയായിരുന്നു കേട്ടോ. നന്നായിട്ട് ഇളകി അയ്യോ ഇളക്ക് ഇളക്ക് നന്നായിട്ട് അടി പിടിക്കാതെ ഇളകി ഒറ. അല്ല അടി പിടിക്കാതെ ഇളകി ഒറ. അയ്യോ 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 ആഹാ ഹാ ഹാ.
അയ്യോമേ ശത്രുക്കൾ കോറി സൂം കൊടുക്കല്ലേ. അയ്യോ സാമ്പാർ ഞാൻ ഇളക്കി കൊടുക്കട്ടെടാ. അയ്യോ വേണ്ട. പിന്നെ ആരെങ്കിലും ഇളക്ക്, സൂം കിട്ടിയാ മതി. അയ്യോ കൊമ്പമണിയെ. ആര് കൊമ്പമണി? അടുക്കളത് മേൽസിരിയ. നീ ആണോ കൊമ്പമണി? അതെ. ഞാനാരെന്ന് മനസ്സിലായി? ഇല്ല, സ്ഥലം മാറി വന്ന ആളാണ്. സംഭവം ഇപ്പൊ എവിടെ കിട്ടിയത്? എടാ സംഭവം സ്ഥലം മാറി വന്നതാ. സാറിന് അങ്ങോട്ടാ പോകേണ്ടത്? കറക്റ്റ് അഡ്രസ് തന്നാ മതി, ഞാൻ കറക്റ്റ് റൂട്ട് അങ്ങോട്ട് പറഞ്ഞുതരാം. അയ്യോ സാറ് സ്ഥലം മാറിയതല്ല. പിന്നെ എങ്ങനെ മനസ്സിലായതല്ലേ? കറച്ച് സ്ഥലത്താ ഇടിച്ച സാറ്. എന്താ എന്റെ പേര്? നീ ഊവേ? വേറെന്താടാ? ശങ്കരൻ. കുട്ടിശങ്കരൻ? ഗുണ്ടശങ്കരൻ. ഗുണ്ടശങ്കരൻ? പാപശങ്കരൻ. എന്താ പേര്? കൊമ്പമണിയെ. കൊമ്പമണിയെ നീയാണ്? കള്ളൻ. ചെറുതായിട്ടൊക്കെ എല്ലാം എന്നെ സോപ്പിടാൻ വേണ്ടി സല്യൂട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. സല്യൂട്ട് അടിച്ചതല്ല, ചെറിയ പനിയുണ്ട്, പാടി കിടക്കട്ടെ. പനിയല്ലടാ ഇത്, നിനക്ക് പണിയുണ്ട്, അവിടെ മാറിക്കണം. മനസ്സിലായി മനസ്സിലായി. അങ്ങോട്ട് നീ എല്ലാവരും ഞാൻ ബയോഡേറ്റ് എടുത്തിട്ട് വരുവാ. നിന്നെ ശരിക്കും പഠിച്ചു. നീ ഒരു സ്പെഷ്യൽ കള്ളനാണല്ലോടെ. അങ്ങനെയല്ലോ സാർ. ആണോ? ചെയ്തൊക്കെ നീ മോട്ടിക്കാൻ കയറുന്ന വീടുകളിൽ നീ എന്തിനാണ് ആൾക്കാരെ കെട്ടിയിട്ടിട്ട് മോട്ടിക്കാൻ പോകുന്നത്? അല്ല പിന്നെ അവരെന്നെ കെട്ടിയിടൂല്ലേ? അതുകൊണ്ടാ ആദ്യം അവരെ കെട്ടിയിട്ട് മോഷ്ടിക്കുന്നത്. ഓ അതുകൊണ്ടാണ്? അല്ല മാത്രമല്ല, നീ ഡോക്ടേഴ്സിന്റെ വീട്ടിൽ മാത്രമേ കയറുള്ളൂ. സാറേ ഈ ഫാമിലി ഡോക്ടേഴ്സ് എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ഞാൻ ഒരു ഫാമിലി കള്ളനാ. ഡോക്ടേഴ്സിന്റെ മാത്രം വീട്ടിൽ മാത്രമേ മോഷ്ടിക്കാൻ കയറത്തുള്ളൂ. ഡോക്ടേഴ്സിന്റെ വീട്ടിൽ മാത്രമേ? അങ്ങനെ ഒരു പ്രത്യേകത എനിക്കുണ്ട്. എന്നിട്ട് പിന്നെ നീ യേശുവാസിന്റെ വീട്ടിൽ കയറി? ഞാൻ ഈ ഇടയ്ക്ക് അറിഞ്ഞത് പുള്ളിക്ക് ഡോക്ടർ എത്തിയ കാര്യം. അങ്ങനെ അവിടെ മോഷ്ടിക്കാൻ കയറിയത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു, സത്യമായിട്ട് അറിഞ്ഞില്ലായിരുന്നു. എന്നാ പിന്നെ നീ ജോബിയുടെ വീട്ടിലൂടെ കയറാ. ജോബി? ഏത് ജോബി? കൊച്ചു നടനില്ലതാണ്. പൊക്കം കൊണ്ട് ഡോക്ടർ കിട്ടി. കിട്ടിയാ? എപ്പോ? സാറ അഡ്രസ് വെച്ചത്? സാറ അഡ്രസ്? നീ എന്തിനാ പിന്നെ പി ടി ഉഷയുടെ വീട്ടിൽ കയറിയേ? സാർ അറിഞ്ഞല്ലേ, ഡോക്ടറെ വീട്ടിൽ കയറി. നീ എന്തിനാടാ പി ടി? എന്റെ പൊന്ന് സാറേ, പി ടി ഉഷയുടെ വീട്ടിൽ കയറി വേറൊന്നും അല്ല, പൈസയോ പണ്ടോ ഓട്ടിക്കാനല്ല. എന്തിനാടാ കയറി? പി ടി ഉഷയുടെ ഷൂസ് ഓട്ടിക്കാൻ കയറിയതാ. അതെനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ കാലിട്ട് ഞാൻ പോലീസ് എന്നാ പിടിച്ചു കഴിഞ്ഞാൽ പീടി ഓടാല്ലോ. അതിനു വേണ്ടിയാ ഷൂസ് മോട്ടിച്ചിട്ട് ഇറങ്ങിയത്. പീറ്റ് ഉഷ കണ്ട് എന്നിട്ട് അവർ പിടിക്കും. എന്നെ പുറകെ ഓടി, ഞാൻ നൂറേ നൂറേ ഓടി. ഞാൻ ഓടി ഒരു ജംഗ്ഷനിലെത്തി. ജംഗ്ഷൻ നോക്കുമ്പോ പീരീഷ പറയാ വരുന്നു. ഞാൻ ഓടുമ്പോ പീരീഷ പറയാ തൊട്ടു തൊട്ടില്ല, തൊട്ടു തൊട്ടില്ല. തൊടാൻ കളിക്കാൻ എന്നെ പിടിക്കാൻ വന്നതും പിടിച്ചോ? ഇല്ല പിടിച്ചില്ല. പിന്നെ എന്റെ ഫ്രണ്ട് കയറി ഓടിക്കളഞ്ഞ്. അതെന്തിനാ? ഞാൻ ചോദിച്ചു എന്തിനാ ഫ്രണ്ട് കയറി ഓടുന്നതെന്ന്. അപ്പൊ അവര് പറയാണ് കൂടെ ആര് ഓടിയാലും ഫസ്റ്റ് ഞാനേ മേടിക്കുള്ളൂ. ഞാൻ ചമ്മിപ്പോയി സാറേ, ചമ്മിപ്പോയി. അതിനുശേഷം സൂക്ഷ്മ മോഷണം നിർത്തിയാ. അല്ല സാറേ, ഞാൻ പറഞ്ഞോട്ടെ സംഭവം, പകരം കഥ ഓർമ്മ വരുന്നത്. എന്തൊക്കെ? ഒരു ഞാൻ മോഷണം തുടങ്ങിയ സമയം ഞാൻ ഒരു ഇല്ലത്ത് മോഷ്ടിക്കാൻ വേണ്ടി കേറി. ഇല്ലാത്ത മോഷണം എന്തിനാണ് സാറേ? ഇല്ലാത്ത മോഷണമല്ല, ഒരു ഇല്ലത്ത്, ഇല്ലം, വലിയൊരു ഇല്ലം, അവിടെ മോഷ്ടിക്കാൻ വേണ്ടി കേറി. എന്നിട്ട് ഞാൻ അവിടെ ആ മതിലടുത്ത് നിൽക്കുമ്പോ അകത്ത് കുറെ സൗണ്ട്. എന്താണെന്ന് അറിയത്തില്ല, ഞാൻ പതുക്കെ മരത്തിന്റെ മുകളോട്ട് കയറി. അവിടെ നോക്കി താഴോട്ട് നോക്കിയപ്പോഴാണ് ഏതൊരു മുസ്ലിം നിന്ന് ഈ കളരി പഠിപ്പിക്കുന്ന പിള്ളേരെ. മുസ്ലിം? ആ മുസ്ലിം കളരി പഠിപ്പിക്കുന്നു. ഞാൻ പിന്നെ ഒന്ന് നോക്കിയില്ല, ഒരു ഇല ഇങ്ങോട്ട് പൊട്ടിച്ചെടുത്തിട്ട് അവിടെ നിന്ന് ഒരു ചുള്ളിക്കമ്പ് ഒടിച്ച് ഞെടുത്ത്. എന്തിന് ചുള്ളിക്കമ്പ? പണ്ട് ഒരു പേനൊന്നുമില്ലല്ലോ. ചുള്ളിക്കമ്പ് വെച്ച് ഈ അഭ്യാസമൊക്കെ എഴുതിയെടുത്ത് ഞാൻ അവിടെ നിന്ന് അഭ്യാസം കിടുതായിട്ട് ഞാനങ്ങ് പഠിച്ച്. നിന്റെ അഭ്യാസം എന്റെ അടുക്ക വേണ്ട, ഞാനും കണ്ടതാ കായംകുളം കൊച്ചുണ്ണി. ഒരു കാര്യം ഞാൻ അസന്നിഗ്ധമായിട്ട് പറയാം. ഞാനിപ്പോ ഇങ്ങനെ വന്ന എന്തിനാണെന്നറിയോ? സ്ഥലം മാറി വന്ന എന്തിനാണെന്നറിയോ? ഇവിടെ ആരോ ഒരുത്തൻ ജയിലിൽ ഇടാൻ പ്ലാൻ ഇട്ടു എന്നറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്പെഷ്യൽ ആയിട്ട് എന്നെ ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്താൽ നിന്റെ ഒക്കെ പരിപ്പിയാനുള്ള അങ്ങനെ ആർക്കെങ്കിലും ചിന്തയുണ്ടെങ്കിൽ. എന്റെ പൊന്നു സാറേ, ഞാൻ അവന്മാരെ പോലെ ക്രിമിനൽ ഒന്നും അല്ല. പിന്നെ ഞാൻ പാവപ്പെട്ട ഒരു ജോത്സ്യനാണ് സാറേ, എന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണ്. കള്ളക്കേസ്? കൊല്ലത്തോളൊരു ഇല്ലത്തെ പെണ്ണിനെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഹസ്തരേഖ നോക്കാൻ കൈപിടിച്ച് നോക്കിയതേ ഉള്ളൂ. ജഡ്ജിക്ക് അബദ്ധം പറ്റി, എന്നെ ശിക്ഷിച്ച്. അല്ല, നിരപരാധിയായ എന്നെ ശിക്ഷിക്കണ ജഡ്ജിക്ക് അബദ്ധം പറ്റാണല്ലോ. അതൊക്കെ ജഡ്ജി തീരുമാനിച്ചു. ഞാൻ തിരുത്താറൊന്നും പോയില്ല. എന്ത് തിരുത്താൻ? ഞാൻ പിന്നെ ഇത്രയും പഠിപ്പും വിദ്യാഭ്യാസം ഉള്ള ആളെ ആളിന് അബദ്ധം പറ്റുന്നത് പുള്ളിക്ക് ഇറങ്ങി ചിന്തിച്ചൂടെ? ഞാൻ ആവശ്യം തിരുത്താൻ പോയില്ല. പക്ഷെ എന്തെങ്കിലും ഞാൻ നിരപരാധിയാണെന്ന് അറിയുമ്പോ അദ്ദേഹം വിഷമിച്ച് നീരു നീരി കരയും. അന്ന് ഞാൻ കാണും. തൽക്കാലം നീ കരയാതുകൊണ്ട് മാറിയിരിക്കും. എന്റെ പൊന്നു സാറേ, എന്നെയും ഈ മോഷണ ശ്രമത്തിന് അറസ്റ്റ് ചെയ്തോണ്ട് വന്നതാ. അതെ. അത് സംഭവം എന്ന് പറഞ്ഞാൽ വീടിന്റെ അടുത്ത് പണിക്കരുണ്ടല്ലോ. പണിക്കര്? പണിക്കാരോ? പണിക്കാരല്ല, പണിക്കര്. വീട്ടിലെ വലിയ മോലാളിയാ അവിടത്തെ. അങ്ങനെ പറമ്പിൽ ഞാൻ തേങ്ങ മോഷ്ടിക്കാൻ വേണ്ടി കേറി. ഞാൻ മോളിൽ ചെന്നതും ഇങ്ങനെ ആളെ വിട്ട് മൊത്തം ആൾക്കാരെ ജനങ്ങളെ കൂട്ടിച്ചു എന്നെ പിടിക്കാൻ വേണ്ടി. താഴോട്ട് ഇറങ്ങാൻ പറ്റോ? ഊമറിനെ കാക്കറ ഊക്കറ വെട്ടി പിരിക്കൂലേ? ഞാൻ പിന്നെ നമ്മളെ ഇത്തിക്കര ബക്കറി ഉണ്ടല്ലോ. ബക്കറി? ബക്കറിന്റെ ഇത്രയും
ആ സാറ് ചെയ്യേണ്ട ഒരു ഐഡിയ ഉണ്ട്. അത് ഞാൻ രണ്ട് ഓല വെട്ടി എന്റെ കഷത്ത് ഇങ്ങനെ വെച്ചിട്ട് അതൊക്കെ അടുത്തൊരു പുഴയുണ്ട്, പുഴയിലോട്ട് ഞാൻ ഇങ്ങനെ അങ്ങ് ചാടി. എന്നിട്ട് ചാടി താഴോട്ട് വന്നപ്പോ നോക്കിയപ്പോ ആ പുഴയിൽ വെള്ളമില്ല. വെള്ളമില്ല, അവിടെ നമ്മളിത് മണലല്ലേ, മണല് മൂക്ക് ഓടിച്ചു നെഞ്ചു ഓടിച്ചു അവിടെ ചെന്ന് ഇങ്ങ് വീണ്. ആ വീണ വേനല് ഞാൻ മണലിങ്ങനെ പിടിച്ചിട്ട് അമ്മച്ചി എന്ന് പറഞ്ഞിങ്ങനെ വെച്ചതും കൊറേ പോലീസുകാരും നാട്ടിലും വന്ന് പറയുന്നു നീ മണല് കടത്തോല്ലേ റാസ്റ്റർ എന്ന് പറഞ്ഞോണ്ട് പിടിച്ചോണ്ട് വന്നതാ. ഞാൻ ബാഗ് മാറ്റി ഞാൻ ചെറിയത് അല്ലാതെ. അപ്പം ശ്രദ്ധിച്ചോണം, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആരെങ്കിലും ജയിലിൽ വേണം അങ്ങനെ പ്ലാൻ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പൊക്കുവേ. പിന്നെ ഇവിടെ ഈ നമ്മുടെ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടോ? ഉണ്ട് സാറേ. എന്താണ്? എനിക്ക് സജഷൻ പറയാനുണ്ട്. ഈ കിച്ചന്റെ കാര്യങ്ങളിൽ ഒരുപാട് സജഷൻസ്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ജയിലിലെ എല്ലാ അന്തേവാസികളും എല്ലാ ഓഫീസർമാർക്കും എല്ലാവർക്കും ഈ കിച്ചണിൽ നിന്ന് തന്നെയാണോ ആഹാരം വെച്ച് കൊടുക്കുന്നത്? ഏ ലോകത്ത് എവിടെ ഒരു പാചകപ്പുരം ഉണ്ടെങ്കിലും അവിടെ രണ്ട് പെണ്ണുങ്ങൾ കാണത്തില്ലേ? രണ്ട് പെണ്ണുങ്ങൾ കാണത്തില്ലേ? അതുപോലെ രണ്ട് പെണ്ണുങ്ങളെ ഇവിടെ വെച്ചുകൂടെ വെക്കാം, നല്ല കളറായിരിക്കും, അടിപൊളിയായിരിക്കും. എന്തിനാടാ പെണ്ണുങ്ങളെ? ഈ രണ്ട് പെണ്ണുങ്ങളെ ഇങ്ങനെ അരിയാനും മറക്കാനും പിടിക്കാനും ഒക്കെ. അരിയാനും പറക്കാനും പറക്കാനും എനിക്കൊരു അഭിപ്രായമാണ് സാറെ, നമ്മളിപ്പോ എന്തായാലും ജയിലിൽ നിന്ന് ചപ്പാത്തി ചിക്കനൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ഡെലിവറി വാൻ കയറ്റി ഈ തിരുവനന്തപുരം സിറ്റിയിൽ കംപ്ലീറ്റ് കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ബിസിനസ് കുറച്ച് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഐഡിയ എന്തെങ്കിലും പറയാം. അല്ല, ഇപ്പോഴത്തെ ഈ ഒരു കെട്ടിടത്തിന്റെ ഒരു വാസ്തുശാസ്ത്ര പ്രകാരം ഇപ്പൊ ഒരു ബിസിനസ്സിന് നല്ല ഉന്നമനം എന്റെ ജ്ഞാനദൃഷ്ടി ഞാൻ കാണുന്നുണ്ട് സാറേ. അതായത് ഇപ്പൊ നമ്മുടെ സിറ്റിയില് നല്ലൊരു ബിൽഡിംഗ് വാടക എടുക്കണം. വാടക എടുത്തിട്ട് നമ്മൾ ഈ കിച്ചൺ കംപ്ലീറ്റ് അവിടെ കൊണ്ട് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്ത് ഫ്രണ്ടിൽ ഹോട്ടൽ ജയിലിൽ ബോർഡ് വെക്കണം. എന്നിട്ട് ഇവിടെയുള്ള പ്രതികളെ കംപ്ലീറ്റ് അവിടെ കൊണ്ട് ജോലി കയറുന്നു. വൈകുന്നേരം ശമ്പളം കൊടുക്കണം, ഇവർ രാവിലെ വൈകുന്നേരം വീട്ടിലും പോകും. നല്ല ഐഡിയ ആയിരുന്നു, പക്ഷെ അത് നിനക്ക് ഇപ്പോഴെല്ലാരും തോന്നുന്നുണ്ട്. കൊല്ലത്തൊരു ഇല്ലത്തൊരു പെൺകുട്ടിന്റെ കൈ കയറി പിടിച്ചില്ല, ആ സമയത്താണ് നീ ബുദ്ധി തോന്നുന്നുണ്ട്. ആ സമയത്താണ് ഹോട്ടലിലെ എങ്ങനെ? അല്ല, ഒന്നുമില്ല, പറഞ്ഞു. സാറേ, ബിസിനസ് ലാഭം ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. തുടങ്ങായിരുന്നാ പോരെ, ഭയങ്കര ലാഭമായിരിക്കൂലേ, പറഞ്ഞതേ ഉള്ളൂ. പിന്നെ പ്രത്യേകിച്ചാണ് ഇന്ന് മനുഷ്യാവകാശ പ്രവർത്തക ഇങ്ങോട്ട്. മനുഷ്യബോംബ? മനുഷ്യബോംബല്ല, മനുഷ്യ അവകാശ പ്രവർത്തക അവര് വരുന്നുണ്ട്. അപ്പം നേരത്തെ സാറ് പറഞ്ഞിട്ടുണ്ടല്ലോ കാര്യങ്ങളൊക്കെ, അവർ വന്നു കഴിഞ്ഞാൽ എന്തോ പറയണമെന്നൊക്കെ. ഇവിടെ ധ്വംസനം ഉണ്ടെന്ന് കാണും പറഞ്ഞ, നിന്റെയൊക്കെ അറിയാമല്ലോ. വർഷങ്ങൾ വരുമ്പോ നമ്മള് കാണാതെ പഠിച്ച് പറയണ സംഭവമല്ലേ. അപ്പൊ അവര് വരുമ്പോ നീറ്റായിട്ടൊക്കെ നിന്നോ ഡേ ചോമാരം കൊണ്ടൊന്ന് പറഞ്ഞു മനസ്സിലാക്കിയോ. ശരി, ഞാൻ അല്ല, ഇത് ആരാണ് പറഞ്ഞത്? ആര്? ഏതോ ഒരു നമസ്കാരം, ഞാന് മനുഷ്യാവകാശ ഒരു പ്രവർത്തകയാണ്. നിങ്ങളുടെ ഇവിടുത്തെ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നോട് പറയാം. നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇയാളെന്താ ഇങ്ങനെ നോക്കണം? സാറേ, ഇവർക്ക് എന്താ ഇങ്ങനെ നോക്കണേ? മഴ കാത്തിരിക്കുന്ന വേഴാമ്പലല്ലയോ? നമ്മള് രാവിലെ എന്നും നമ്മളെ സാറുമാർ വിളിച്ചുണർത്തുന്നുണ്ട്, നമുക്ക് നല്ല രീതിയിലാണ് നമ്മളെ നോക്കുന്നത്, നമ്മളെ ഒരു ഉപദ്രവം ചെയ്യുന്നില്ല, നമ്മളെ സ്വന്തം സഹോദരന്മാരെ പോലെയാണ് കാണുന്നത്. ലൈഫ് ഇട്ട് പറ ലൈഫായിട്ട് ഇറ്റലിയൻ ദോശയും തരും, ലൈഫായിട്ട് ചോറ് തരും, ലൈഫായിട്ട് സാമ്പാറും തരും. അല്ല, എന്തുവാണ് ഈ ലൈഫായിട്ട്? ലൈഫ് എന്ന് പറഞ്ഞാൽ ജീവിതം. ജീവിതത്തിൽ ഇവർക്ക് ഇഡലിയും സാമ്പാറും ചോറും ഒക്കെ കിട്ടും. ശരി ശരി, അപ്പൊ നിങ്ങൾ എല്ലാരും കുറ്റവാളികളാണ്, ശിക്ഷകൾ അനുഭവിക്കുന്നവരാണതൊക്കെ എനിക്കറിയാം. എന്നാലും വി ആർ ബോൺ വിത്ത് സർട്ടൻ നാച്ചുറൽ റൈറ്റ്സ്, യു നോ, ആൻഡ് ദീസ് റൈറ്റ്സ് ബേസിക് ടു ഹ്യൂമാനിറ്റി, സോ ഇറ്റ് ഈസ് കോൾഡ് ഹ്യൂമൻ റൈറ്റ്സ്. സോ നമ്മൾ ഡീപ്ലി ഇത് പറയുകയാണെങ്കിൽ ഇൻക്ലൂഡ് ലൈഫ്, സിൻസിയറിറ്റി ആൻഡ്
നിങ്ങൾക്ക് എല്ലാവർക്കും മനുഷ്യാവകാശം ഉണ്ട്. പിന്നെ ഇവിടെ ആർക്കെങ്കിലും ഈ പറയുന്ന അവകാശങ്ങൾ ആർക്കെങ്കിലും നിഷേധിക്കപ്പെടുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങൾക്ക് എന്നോട് തുറന്നടിക്കാം, പറയൂ. തുറന്നടിക്കാം, എന്നോട് തുറന്നടിക്കാം, തുറന്നടിക്കാം. അതെ, ആ നിങ്ങൾക്ക് എന്നോട് എന്തോ പറയാനുണ്ട്. ഉണ്ട്, ഉണ്ട്. പറയൂ, പറയൂ, എന്നോട് പറയൂ, പറയൂ. ഉണ്ട്. നിങ്ങൾ വരട്ടരുത്, നിങ്ങൾ വരട്ടരുത്. സൈലന്റ്. നിഷേധിക്കുന്നുണ്ടോ? ഉണ്ടോ? പറയൂ. എന്റെ മൗലിക അവകാശങ്ങൾ ഇവിടെ ധ്വംസിക്കപ്പെടുന്നു, തടഞ്ഞു വെച്ചിരിക്കുന്നു. ഒരു പുരുഷനായ എനിക്ക് എന്റെ ഭാര്യ ഒരാഴ്ച ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല. അത് പറ്റൂല, അത് പറ്റൂല, അത് പറ്റൂല. നിങ്ങൾക്ക് എന്തോ പറയാനുണ്ട്, നിങ്ങൾക്ക് എന്നോട് എന്തോ പറയാനുണ്ട്. പറയൂ, പറയൂ, ഞാൻ പറയും. നിങ്ങൾ പേടിക്കണ്ട, എനിക്കാരും പേടിയില്ല. ഞാൻ പറയും, എനിക്ക് എന്റെ ജോലി ചെയ്യുന്ന ആളായിരുന്നു. എന്റെ എനിക്കപ്പോ ജോലി ചെയ്യാൻ പറ്റുന്നില്ല. എന്റെ കബഡിയും കബഡി പല കയറി പിടിച്ചു വെച്ചിട്ടുണ്ട്. അത് പറ്റൂല, അത് പറ്റൂല, പറ്റൂലേ. പിന്നെ എന്തോന്ന് പറ്റും? അപ്പൊ ഇത് കള്ളാം, ഇത് ചുമ്മാ, ചുമ്മാണ്. അവകാശം നേടിത്തരുന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാണ്. അയ്യേ, ഇത് എന്തൊരു കമ്മീഷൻ! എന്തൊരു കമ്മീഷൻ! നീ പോടാ. സർ, എനിക്ക് പറയാനുള്ളത്, സർ, നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉയർന്ന ഉദ്യോഗസ്ഥരോ ഇവർക്കുള്ള എന്തെങ്കിലും അവകാശങ്ങൾ നിഷേധിക്കുന്നുണ്ടോ? എന്റെ മാഡം, ഇവർക്ക് 3 നേരം ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഇവിടുന്ന് നല്ല വസ്ത്രം കൊടുക്കുന്നുണ്ട്, കുടിക്കാൻ വെള്ളം കൊടുക്കുന്നുണ്ട്, കുളിക്കാൻ വെള്ളം കൊടുക്കുന്നുണ്ട്, കിടക്കാൻ നല്ല ഷെൽട്ടർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ എന്ത് കൊടുക്കണം മാഡം? പോട്ട ഇവിടെ അല്ല, പോട്ട പ്രകാരം പിടിച്ചോണ്ട് വരുന്ന അപ്പുറത്തെ ജയില. അതല്ല, ഞാൻ മാഡം പോട്ട. അപ്പൊ ശരി, എല്ലാവരോടും ശരി. ഓക്കെ, ശരി. ജയിലിൽ വെച്ച് കാണേണ്ടി വന്നു ഒരുത്തന്റെ അവസ്ഥ പറഞ്ഞാ മനസ്സിലാവൂല. കാമയ്യ ആരേ? പിന്നെ അതാ നിങ്ങൾ പിന്നെ മുഖത്തോട് മുഖം ഇങ്ങനെ ഏഴാമത്തെ കാമുകിയൊന്നുമല്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബ്ലേഡ് കാക്കറ പൂക്കറ. അത്യാവശ്യമായിട്ട് മിനിസ്റ്റർ ഇതുവഴി പോയവരിക്ക് പെട്ടെന്ന് ഒരു മിന്നൽ പരിശോധന. ഇതുവഴി പോകുമ്പോഴേ ഇങ്ങോട്ട് കേറുകയാണ്. മിന്നൽ പണിമുടക്കല്ലേ? മിന്നൽ പണിമുടക്കല്ല, മിന്നൽ പരിശോധന. അപ്പൊ ഞാൻ പറഞ്ഞേക്ക് ഓർമ്മയുണ്ടല്ലോ, സാറ് വരുമ്പോ അനാവശ്യ പരാതികളൊന്നും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു. മിനിസ്റ്റർ മനസ്സിൽ ജലാധര മിനിസ്റ്റർ. അയ്യോ, ജലാധര മിനിസ്റ്റർ! എനിക്ക് ജലാധര മിനിസ്റ്ററോട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്തെന്നറിയാമോ, പുള്ളിക്കാരൻ 10-15 വർഷത്തിന് മുമ്പ് ഇതുപോലെ മിനിസ്റ്റർ ആയിരുന്നു. ഈ മന്ത്രി ആയിരുന്ന സമയത്താണ് നമ്മുടെ ജയിലില് ഗോതമ്പുണ്ട മതിയാക്കിയിട്ട് ചോറും കറിയും ചപ്പാത്തിയും ചിക്കനും ഒക്കെ ആക്കിയത്. സംഭവം എന്തെന്നറിയാമോ, പുള്ളിക്കാരെ ഒരു മുഴം മുമ്പ് അറിഞ്ഞതാ. എവിടെ പോലും കറിയത്തിരിച്ച് ഇവിടെ വരത്തില്ലേ, അപ്പൊ ഇവിടെ ചിക്കനും ബിരിയാണിയും ഒക്കെ ആയിരിക്കത്തില്ലേ, അതുകൊണ്ടാണ് അതങ്ങനെ മാറ്റിയത്. ഞാനിതിനെ പോയപ്പോ പെട്ടെന്നൊന്ന് സന്ദർശനം നടത്താന്ന് വെച്ചു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ, അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ നിങ്ങൾ തൃപ്തികരമാണ്. നമുക്കിവിടെ ബാത്റൂം എല്ലാം ആവശ്യത്തിലുണ്ട്. ഓക്കെ, അപ്പൊ ഈ ബാത്റൂമിലെ കപ്പുണ്ടല്ലോ സാറേ, ഇത് ഈ ചങ്ങലയിൽ കെട്ടി വെച്ചിരിക്കുക. അപ്പൊ ഈ ചങ്ങല കെട്ടി വെച്ചിരിക്കുന്നോണ്ട് സംഭവം ലക്ഷ്യ സ്ഥാനത്ത് എത്തുന്നില്ല. അങ്ങനെ ഒരു പരാതി ഉണ്ട്, ഈ ചങ്ങല ഒന്ന് നീളം കൂട്ടണം, ഇല്ലെങ്കിൽ മുറിക്കണം. മന്ത്രം എടുത്തണം. അങ്ങനെ ചോദിക്കണത് എന്ത്? എടാ, കപ്പല്ലേ ചങ്ങല കെട്ടി വെച്ചിരിക്കണത്. ലക്ഷ്യസ്ഥാനം ചങ്ങല ബന്ധിച്ചിട്ടില്ലല്ലോ, അത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി.
ഞാനും എന്റെ ലക്ഷ്യ സ്ഥാനം കൊണ്ടെത്തിച്ചോട്ടൻ ഡെയിലി മട്ടൻ ആക്കിയാ കൊള്ളാം മട്ടനൊക്കെ കൊടുക്കുന്നുണ്ട് സാർ. അതുപോലെ തന്നെ സാറേ നമുക്ക് എല്ലാ ദിവസവും ഈ ചപ്പാത്തിയും ചിക്കനും ആണല്ലോ തരുന്നത്, അതിനൊരു ചെറിയൊരു മാറ്റം ഈ ആഴ്ച മുന്നേ ചിക്കൻ ചപ്പാത്തി അപ്പം പരാതികളൊന്നും ഇല്ല. എന്നാ പിന്നെ പോവാം നമുക്ക്. എന്തെങ്കിലും കുറച്ച് തിരക്കിലാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ ഇവിടെ ഒന്ന് കയറിയതേ ഉള്ളൂ കേട്ടോ. എന്തൊരു സ്നേഹമുള്ള മനുഷ്യനല്ലേ. ഞാൻ അങ്ങനെ മേക്കിലെ വീട്ടിലെ മേഖല മതിൽ വിളിച്ചപ്പോഴേ ചാരത തവിയെടുത്ത് അടിച്ചു കൊടുത്തു. അന്ന് ഞാൻ രക്ഷപ്പെടുത്തു. പിന്നെ നെഞ്ചിടിച്ച് നിൽക്കുകയായിരുന്നു. ഒച്ച കൊടുക്കൂ സാറ് നമ്മൾ ഇതൊക്കെ ആണെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ജയിൽ പുള്ളികൾ സ്നേഹമുള്ള സാറന്മാരുടെ ഭയങ്കര സമയം ഒരുപാടായി. ഓരോരുത്തർ അവന്റെ 69 താടക്കി, അവന്റെ 69 താടക്കണ്. എന്റെ പൊന്നു സാറേ അവന്റെ മുറിയിലൊരു വെള്ള ഷർട്ട് ഉണ്ടായിരുന്നു, അത് എടുത്തിട്ടോണ്ട് മന്ത്രിമാരും കൂടെ വന്നില്ല വെള്ളക്കാര്. ആ വെള്ളക്കാരോടൊപ്പം പെയ്യാവേ രക്ഷപ്പെടുന്നു വെള്ളക്കാരെ കൂടെ വരെ പോയി. ദൈവമേ ഞാൻ എവിടെ പോയി. സാറൊരു കാര്യം ചെയ്യ്, മന്ത്രിയെ വിളി, മന്ത്രിയെ വിളി. ഇവിടെ മന്ത്രി അങ്ങനെ എനിക്ക് നേരിട്ട് വിളിക്കാൻ പറ്റത്തില്ല, പ്രോട്ടോകോൾ അനുസരിച്ച് ഞാൻ കീഴുദ്യോഗസ്ഥനാണ്. സാറേ അതൊക്കെ നോക്കിക്കൊണ്ട് നിന്നാ കാര്യമുണ്ട്. സാറേ ആദ്യം മന്ത്രിയെ വിളിച്ച് കാര്യം പറ. ഞാൻ ചോദിച്ചോട്ടെ, മന്ത്രി വിളിച്ച സാർ എന്തോ പറയാൻ പോകുന്നത്? മന്ത്രിയെ വിളിച്ചിട്ട് മന്ത്രിയുടെ കൂടെ ഉള്ള കൂട്ടത്തിൽ ഇവിടുന്ന് ഒരു കള്ളം കയറി എന്ന് പറയും. സാർ അതെങ്ങനെ കള്ളത്തെ കണ്ടുപിടിക്കും? മന്ത്രിയുടെ കൂടെ ഉള്ള എല്ലാ കള്ളന്മാരല്ലേ? അയ്യോ അപ്പോ എന്റെ തോപ്പി നിറയ്ക്കും. ആ കള്ളൻ എങ്ങോട്ടാണ് പോയതെന്ന് ആർക്കും ഒരു ഐഡിയയും ഇല്ല. എന്തായാലും ഇതൊരു റിയൽ ആയിട്ട് നടന്ന സംഭവം തന്നെയാണ്. അതുകൊണ്ടാണ് ട്രൂ സ്റ്റോറി റൗണ്ടിൽ ടീം റോക്ക് ഈ ഒരു ഐഡിയ എടുത്ത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ജയിലിനകത്ത് പോലും ഇത്രയധികം കോമഡി ജനറേറ്റ് ചെയ്തിരിക്കുകയാണ് അവർ. ഇനി എന്തായാലും ജഡ്ജസിന്റെ വേർഡിക്റ്റ് എന്താണെന്ന് നമുക്കൊന്ന് അറിയണം. എങ്ങും പോയേക്കരുത്. വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. അതാണ് ഈ സ്കിറ്റ് ഉണ്ടാകാനുള്ള ഒരു ഇൻസ്പിറേഷൻ. ഈ പ്രതി ഇപ്പോഴും പിടികിട്ടിട്ടില്ല അല്ലേ? ഇതുപോലെ ഒരാൾ പോയിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. சிங்கத்தை போட்டோல பாத்திருப்பேன், டிவியில பாத்திருப்பேன், சினிமால பாத்திருப்பையே, கூட்டுல கூட பாத்திருப்பேன். ஞான அடி வண்ணே நானா இந்தே சங்கு கவர்னவராடி கொல்லத்து போயிட்டு வந்தால் இன்னே நின்னே குறிச்சான சிந்தா. ஒன்னம் சம்மானம் கென் கன்ஸ்ட்ரக்ஷன்ஸ் நல்குன 25 லட்சம் ரூபாய். ജയിൽപ്പുള്ളികളുടെ വളരെ ന്യായമായ ആവശ്യങ്ങൾ. ഒന്ന്, ഇവരുടെ കൂട്ടത്തിൽ തന്നെ 2 സ്ത്രീ തൊഴിലാളികൾ വേണം. എങ്ങനെ ഉണ്ടാവും? ആ മനുഷ്യാവകാശ ചെയർപേഴ്സണെ കണ്ടപ്പോൾ ഉള്ള കണ്ണുകളിലുള്ള ആ വികാരം കണ്ടാൽ തന്നെ മനസ്സിലാവും 2 സ്ത്രീ തൊഴിലാളികൾ വന്നാലുള്ള അവസ്ഥ എന്താണെന്ന്. അല്ല, ബദൽ നിർദ്ദേശം വെച്ചു എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതായത് നമ്മൾ ഈ ചിക്കനും ചപ്പാത്തിയും ഒക്കെ വിൽക്കാറുണ്ടല്ലോ സാറേ, അത് നമ്മളൊരു വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ താമസിച്ച് നമ്മുടെ ഭാര്യയൊക്കെ കൊണ്ടുവന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ അവിടെ ജോളിയായിട്ട് താമസിച്ചാലോ. പിന്നെ ജയിലിന്റെ ആവശ്യം എന്താ? നല്ല ചിന്തയായിരുന്നു കേട്ടോ, വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ മാത്രമല്ല അത് അവതരിപ്പിച്ച രീതിയൊക്കെ ഒരു ഡിഫറെന്റ് ആയിരുന്നു. ഒരു സർക്കാസം, ആക്ഷേപഹാസ്യം, അതിനൊക്കെ ഏറ്റവും നല്ല എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം. ഇതിനകത്ത് ഏറ്റവും ഒരു ക്ലാസ് ക്ലൈമാക്സ് എന്ന് പറയുന്നത് അവസാനം ഇതിലെ ഒരാൾ മുങ്ങിപ്പോകുന്നു. അത് നോർമൽ, സംഭവിക്കാൻ വേണമെങ്കിൽ മുങ്ങിപ്പോവാം. അതിൻ്റെ കൂട്ടത്തിൽ മന്ത്രിയുടെ കൂട്ടത്തിൽ കാണും അയാളെ കണ്ടുപിടിച്ചപ്പോൾ. എങ്ങനെ കണ്ടുപിടിക്കാം സാറേ, മന്ത്രിയുടെ കൂട്ടത്തിലുള്ളതെല്ലാം കള്ളന്മാരല്ലേ?
ഇത് വളരെ റിയലിസ്റ്റിക് അപ്രോച്ചാണ്. ഇങ്ങനെ ഒരു ചെയർപേഴ്സണെ കണ്ടുകഴിഞ്ഞാൽ ചെയർപേഴ്സൺ പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടം, അത് പറ്റൂല്ല, അത് പറ്റൂല്ല, അത് പറ്റൂല്ല, അതൊക്കെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ആംഗിളിലുള്ള തമാശകളായിരുന്നു. ഓൾ ദി ബെസ്റ്റ് ടീം റോക്ക്. അടിപൊളി അടിപൊളി. എനിക്ക് ടീം റോക്കിന്റെ ഈ അടുത്ത കാലത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പെർഫോമൻസ് ഇത് തന്നെയാണെന്ന് പറയാം. കാരണം പറഞ്ഞ തമാശകളൊക്കെ തന്നെയുണ്ടല്ലോ ഫ്രഷ് ആയിരുന്നു, നമ്മൾ അധികം കേൾക്കാത്തതായിരുന്നു. അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് പി ടി ഉഷയുടെ കൂടെ ചേട്ടൻ ഇങ്ങനെ ഓടുന്നതായിട്ട് നമ്മളെല്ലാം കണ്ടു. അങ്ങനെ ചേട്ടൻ്റെ പുറകെ പി ടി ഉഷ കട്ടുകൊണ്ട് പോയപ്പോഴത്തേക്ക് ഓടി 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 ഓടിയും പി ടി ഉഷ മുന്നിൽ കയറി ഓടി. കാരണം പുള്ളിക്കാരത്തിലൂടെ ആരോടിയാലും പുള്ളിക്കാരത്തേക്ക് മുന്നിൽ ഓടുന്നു. അതിനടുത്ത് ക്ലാസ് വിറ്റ്, ക്ലാസ് വിറ്റ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് മനുഷ്യാവകാശ പ്രവർത്തകർ വന്നിട്ട് നിങ്ങൾക്ക് അവകാശം നിഷേധിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് അവകാശം നിഷേധിക്കുന്നുണ്ടോ, ഏതാണ്ട് ഭ്രാന്ത് പിടിച്ച പോലെ അവരെയും കൂടെ പേടിപ്പിക്കുന്ന രീതിയിൽ എല്ലാം വരും. വേറിട്ട തമാശകളായിരുന്നു. താങ്ക് യു സോ മച്ച്. All the best. Roy Cheta? ഇവിടെ ഒരുപാട് കഥകള്, പുളു കഥകള് ശിവമുരളി പറഞ്ഞു. അതെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, കൺവിൻസിംഗ് ആയിരുന്നു. ആ ഇൻസ്പെക്ടർ വളരെ അടൂർ ഗോപാലകൃഷ്ണൻ ചിത്രങ്ങളും ഒരു റിയലിസ്റ്റിക് ഇൻസ്പെക്ടറായിട്ട് ഒന്ന് സ്കോർ ചെയ്യുന്നുണ്ട്, നന്നായിട്ടുണ്ട്. അതുപോലെ മനുഷ്യാവകാശ പ്രവർത്തക വരുന്നുണ്ട്. ഇവർ ഇതെല്ലാം ചെയ്തതൊക്കെ ഓക്കെ ആണെങ്കിലും ഞാൻ ആലോചിച്ചു ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്തായിരിക്കും എന്ന് ആലോചിച്ചു. അതിനകത്തൊരു മെസ്സേജ് ഉണ്ട്, ഒരു പഞ്ചും ഉണ്ട്. ഈ മന്ത്രിയുടെ കൂടെ പോയതിലെ കള്ളന്മാരാരാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക നിങ്ങൾ പറയുന്നില്ലേ, അതും നല്ലത്. അതിനൊരു ഹ്യൂമർ ഫിനിഷിംഗ് ഉണ്ടായി. ഈ സ്കിറ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമ്മൾ ശരിക്കും ഒരു ജയിലിൻ്റെ കിച്ചണിൽ നിൽക്കുകയായിരുന്നു. തന്നെ ഗുഡ് ലക്ക്. താങ്ക് യു സോ മച്ച് ജഡ്ജസ് ആൻഡ് ടീം റോക്ക്. ഈ ഒരു ട്രൂ സ്റ്റോറി എന്നൊരു റൗണ്ട് നമ്മൾ കൊണ്ടുവന്നപ്പോൾ ശരിക്കും റിയൽ ലൈഫിൽ സംഭവിച്ച ഇൻസിഡൻസ് ഒക്കെ നിങ്ങൾ പെർഫോം ചെയ്യണം എന്നാണ് നമ്മൾ ആഗ്രഹിച്ചത്. സോ ഇന്നത്തെ ഈ ഒരു പെർഫോമൻസിൽ നിങ്ങളുടെ ഒരു റിയൽ എലിമെൻറ്റ് അത് എത്രത്തോളം ഉണ്ട്, അത് എവിടെ നിന്നാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതൊക്കെ അറിഞ്ഞാൽ കൊള്ളാം എന്നുണ്ട് ഞങ്ങൾക്ക്. അതായത് സാറ് ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ ഒരാളെ ഇങ്ങനെ ഹൈഡ് ചെയ്ത് കൊണ്ടുപോയിരുന്നു, ഒരാളങ്ങനെ മന്ത്രി സന്ദർശിച്ചപ്പം ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ആ രക്ഷപ്പെട്ട ആളെ പിന്നെ ഇതേവരെ പിടിക്കാനും കഴിഞ്ഞിട്ടില്ല. അപ്പൊ അന്ന് നടന്ന സംഭവമാണ്. അപ്പൊ അതാണ് ഈ സ്കിറ്റ് ഉണ്ടാകാനുള്ള ഒരു ഇൻസ്പിറേഷൻ. അപ്പോൾ തീർച്ചയായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ അജിത് പൂജപ്പുര, അദ്ദേഹം പരോൾ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ കൂടിയാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇതിന്റെ ഡീറ്റെയിൽ നിങ്ങളോട് വിശദീകരിക്കും. നല്ലൊരു കൈയടിയുടെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു അജിത് പൂജപ്പുര. ഒരു പോലീസ് ഓഫീസർ ടേൺഡ് സ്ക്രിപ്റ്റ് റൈറ്ററെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അജിത്തേട്ടാ. പിന്നെ അജിത്തേട്ടനാണ് ഇന്നത്തെ ടീം റോക്കിൻ്റെ ഈ ഒരു കഥ തന്തു കൊടുത്തെന്ന് പറഞ്ഞു. ഇത് ശരിക്കും നടന്ന സംഭവം തന്നെയാണ്. എത്ര വർഷം മുമ്പാണ് ഏട്ടാ ഈ പ്രതി ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല അല്ലേ, ഇങ്ങനെ ഒളിച്ചോടിയ ആള്? ഇതുപോലെ ഒരാൾ പോയിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ അന്ന് ആദ്യം അവരൊക്കെ ഡ്യൂട്ടി ഉദ്യോഗസ്ഥരൊക്കെ അമ്പരുന്നുവെങ്കിലും പിന്നീട് അതൊരു കൗതുകമായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മുടെ ട്രിവാൻഡ്രം ജയിലിലെ അവിടെ വാർഡറായിരുന്നു. വാർഡറായിരുന്നു. ഓക്കെ ഓക്കെ. ഇപ്പോൾ ഇപ്പോൾ സിനിമയും സ്ക്രിപ്റ്റിങ്ങും ഒക്കെ ആയിട്ടാണ് ഇങ്ങനെ ഒന്ന് മാറി നിൽക്കുന്നത്. അതെ അതെ, പരോൾ സിനിമ എനിക്ക് സത്യത്തിലെ ഒരു, ഞാൻ അവിടെ വെച്ച് ഡ്യൂട്ടി ചെയ്യുമ്പോൾ കണ്ട ഒരു തടവുകാരൻ്റെ ഞാൻ അടുത്ത എന്നും അയാളെ ഒരു കൗതുകത്തോടെ കാണുകയും അയാളുടെ കാര്യങ്ങൾ ഇങ്ങനെ ഓരോ ദിവസങ്ങൾ ചോദിക്കുകയും അങ്ങനെ വന്ന ഒരു കഥയാണത്. അത് എനിക്ക് ഇപ്പോഴും ആ പരോൾ സിനിമ എന്ന് പറയുന്നൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. അത് തന്നെയാണ് എൻ്റെ ഒരു വെളുത്തിരിവായതും. ശരിക്കും നടന്ന ഒരു സംഭവമാണ് ഇന്ന് ടീം റോക്ക് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ട്രൂ സ്റ്റോറി എന്ന റൗണ്ട് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. അപ്പോൾ അജിത്തേടൻ ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടൊരു ഐഡിയ, അതിൻ്റെ ഒരു ചെറിയൊരു നമുക്കൊരു എസൻസ് തന്നതിന് താങ്ക് യു സോ മച്ച്. ജഡ്ജസ് എല്ലാവരും ഭയങ്കര ആവേശത്തിലാണ് ഇന്ന് ടീം റോക്കിനെ വിലയിരുത്തിയിരിക്കുന്നത്. 100-ൽ 100 കിട്ടുന്ന ഒരു പെർഫോമൻസായി മാറാനുള്ള എല്ലാ സാധ്യതകളും ഇപ്പം തന്നെ കണ്ടു കഴിഞ്ഞു. ഇനി കുറച്ചധികം റൊമാൻസ് ഉണ്ട്, നമ്മുടെ കലാഭവൻ മണിച്ചേട്ടൻ്റെ പാട്ടുകളുണ്ട്, മിമിക്രി ഉണ്ട്, അങ്ങനെ സംഭവ ബഹുലമാണ്. എങ്ങും പോയേക്കരുത്. വി വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. മധുരപ്പതി നീഴുകാരി വിരുന്നുകാരി വിരുന്നുകാരി. ആദ്യത്തെ ഉമ്മ ബീച്ചിൻ്റെ സൈഡിൽ സൺസെറ്റ്. ദൈവമേ മിന്നിച്ചേക്കണേ. ഞാനാടി വണ്ണേ നാടാ ചങ്ക് കവർന്നവരാടി കൊല്ലത്ത് പോയിട്ട് വന്നാൽ പിന്നെ നിന്നെ കുറിച്ചാണ് ചിന്ത. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ.
ചെറിയൊരു പാർട്ട് കൂടി പെൻഡിംഗ് ഉണ്ട്. നിങ്ങളുടെ സ്കിറ്റിൽ ഇന്ന് ഒരു റോള് ചെയ്ത ശ്രീകുമാർ എന്ന ആർട്ടിസ്റ്റിനെ ഈ വേദിയിലേക്ക് ഞാനൊന്ന് ഇൻവൈറ്റ് ചെയ്യാൻ പോവാണ്. ശ്രീകുമാർ പ്ലീസ്. ശ്രീകുമാർ നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റാണ്. നല്ല രീതിയിൽ തമിഴ് താരങ്ങളുടെ ശബ്ദം മിമിക് ചെയ്യുന്ന ഒരാളാണ്. നമുക്ക് ദളപതി വിജയിൽ ഒന്ന് തുടങ്ങിയാലോ? ഓക്കെ, റെഡി. വന്ദു നിക്കറേട്ടോ, സൂപ്പർ പട്ടെ കലപ്പല. നമ്മ റേഞ്ചിക്ക് ഒരുത്തനടിക്കണമാണ് യോസിച്ചേ. പറവല്ല, പത്ത് നിക്ക് തിങ്ക. ഓക്കെ, മൊത്തമാ വസൂൽ പണ്ട പൊങ്കൽ നമുക്ക് സൂപ്പർ കളിച്ചേന്മാ. തമിഴ്നാട്ടിൽ എന്നെ പാത്തി കേൾവി കേക്കുറ മൊതൽ ആൾ നീ താണ്ടാ. ഉന്നെ തനിയാ കവനിച്ചുക്കറ. ഒരു വാട്ടി മുടിവ് പണിട്ട് എൻ പേച്ചു നാനേ കേക്ക മാട്ടേ. അടുത്ത സൂര്യ. അപ്പൊ നീ എന്നെ തൂക്കുവേ, തൂക്ക്. അതാണ് എനിക്ക് വേണോ? അപ്പൊ എന്നെ തൂക്കിട്ടെന്ന് എന്നെ പാത്ത് നീ ഭയന്നിട്ടെന്ന അർത്ഥോ? അപ്പൊ നീ ഭയന്നിട്ടെന്നാണ് അജയിച്ചിട്ടെന്ന അർത്ഥോ? സിംഗത്തെ ഫോട്ടോല പാത്രിപ്പൻ, ടിവിയില പാത്രിപ്പൻ, സിനിമയില പാത്രിപ്പൻ, ഏ കൂട്ടില കൂടെ പാത്രിപ്പ്. ഗംഭീരമാ കാട്ടിലടുത്ത് പാത്രിക്കയാ, വെരുത്തരമാ തനിയാ നിന്ന് വേട്ടയാടി പാത്രിക്കയാ, ഓകെ അടിച്ച ഓടിട്ട വെയിറ്റാ പാക്രിയാ. മലയാള താരങ്ങൾ ആരെങ്കിലും ഒന്ന് അറ്റംപ്റ്റ് ചെയ്താലോ? ശ്രീകുമാർ മലയാളത്തില് നിവിൻ പോളി സാറിന്റെ. ഓക്കെ, നിവിൻ പോളി. ആദ്യത്തെ ഉമ്മ ബീച്ചിന്റെ സൈഡിൽ സൺസെറ്റ്. ദൈവമേ മിന്നിച്ചേക്കണേ, നീ ആ തട്ടവിട്ട പെണ്ണിനെ ഒരുപാട് അങ്ങോട്ട് സൂം ചെയ്യണ്ട. നീ ഏത് ചാനല്? ആഹാ, പൃഥ്വിരാജിന്റെ എല്ലാരും ഇപ്പോ മലയാളം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തമിഴില് കാവ്യ തലവൻ എന്ന് പറഞ്ഞ ഒരു ഫിലിം ഉണ്ട്, അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഫിലിമാണ്. ഏ വടിവ്, എവളോ സൊന്നാലും പുരിച്ചിക്ക മാട്ടിയാ. കാളി കാളി കാളി, എപ്പ പാത്താലും കാളി, എല്ലാത്തിലെയും കാളി. അപ്പടി എന്നെ പണിരക്ക ഉനക്ക്? പിച്ചക്കാരി ആയിരുന്നു ഉന്നെ ഗാന കോകില വടിവം പല വളർത്തി എടുത്തത് യാര്? തിരുച്ചി സേലം മൂട്ടി എന്ന് പോണ ഇടമെല്ലാം വടിവ് വടിവ് വടിവ്ന്ന് ഓ പേരെ സൊല്ല വെച്ചേനെ. ഏ ഏ വടിവ്, നാ ഉന്നെ അവളോ നേസിക്കറ. ഓക്കേ, ഇനി ഒരുപാട് നല്ല താരങ്ങളുടെ ശബ്ദാനുകരണങ്ങളും ഒക്കെ ആയിട്ട് കോമഡി സ്റ്റാർസിന്റെ ഈ വേദിയിൽ എത്താൻ പറ്റട്ടെ, ഒരുപാട് വേദികൾ കവർ ചെയ്യാൻ പറ്റട്ടെ. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ജ്യോതിഷേടാ, വിത്ത് ജഡ്ജസ് പെർമിഷൻ ഒരാളെ കൂടി ഞാൻ പെട്ടെന്നൊന്ന് വിളിക്കാൻ പോവാണ്. കുറച്ചധികം ട്രിക്സ് ആണ് അദ്ദേഹം കാണിക്കാൻ പോകുന്നത്, മിമിക്രി അല്ല. അനിലേട്ടാ, കുറേ വർഷങ്ങളായിട്ട് സ്റ്റേജസിലൊക്കെ തന്നെ പെർഫോം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പൊ ഇന്ന് എന്തൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് എന്തൊക്കെയാണ് ഐറ്റംസ് എന്നൊന്നറിയാം. നമ്മൾ സാധാരണഗതിയിൽ കടകളിൽ പോകാറുണ്ട്, അപ്പം അവിടെ സോഡ പൊട്ടിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പലരും ശ്രദ്ധിച്ചിട്ടുണ്ട് എനിക്ക് അറിയില്ല. എൻ്റെ ഭാവനയിൽ സോഡ പൊട്ടിക്കുന്നത്. അപ്പം ഈ രണ്ടാമത് വന്ന ആ സൗണ്ട് വെച്ച് നമുക്ക് ഒരുപാട് സംഗതി ചെയ്യാൻ പറ്റും. ഇപ്പം പേമാരി ആ സൗണ്ടിലാണ് ഉണ്ടാകുന്നത്. അതുപോലെ ഈ സിനിമയിലെ എഫക്റ്റ് വരുന്നുണ്ട്, പ്രത്യേകിച്ച് രജനി സാറിൻ്റെ ഒക്കെ സിനിമകളിൽ എഫക്റ്റ് ഉണ്ടാകും. അത്തരത്തിലുള്ള ആക്ഷൻ, കൈയുടെ ആക്ഷൻ ഒക്കെ വരുമ്പോഴുള്ള എഫക്റ്റ്. ഇത് മലയാളത്തിൽ പണ്ട് മുതലേ ഉണ്ടായിരുന്നു, ഈ പ്രത്യേകിച്ച് ഈ രാജാക്കന്മാരുടെ ബാലകളിലുണ്ടായിരുന്നു ഈ വാളൊക്കെ വെച്ചിട്ടുള്ള സംഭവം. ഇനി ഞാൻ മണിച്ചേട്ടൻ്റെ ഫിഗർ ചെയ്യുന്ന ഒരാളാണ്. വേദിയിൽ മണിച്ചേട്ടൻ്റെ ഫിഗർ ചെയ്ത് പാട്ട് പാടും. ഞാൻ എഴുതിയ ഒരു രണ്ടുപേര് പാട്ട് ഇവിടെ പാടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ഒന്ന് പാടാം. ഞാനാടി വെണ്ണേ ഞാനാ നിന്റെ ചങ്ക് കവർന്നവനാടി, കൊല്ലത്ത് പോയിട്ട് വന്നാൽ പിന്നെ നിന്നെ കുറിച്ചാണ് ചിന്ത. ഞാനാടി വെണ്ണേ ഞാനാ നിന്റെ ചങ്ക് കവർന്നവനാടി, കൊല്ലത്ത് പോയിട്ട് വന്നാൽ പിന്നെ നിന്നെ കുറിച്ചാണ് ചിന്ത. കണ്ണടച്ചാലും തുറന്നാലും പെണ്ണേ നീയാണ് എപ്പോഴും മുന്നിൽ, നീയൊന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ തന്തോയമ്മ എടി പെണ്ണേ. ഞാനാടി പെണ്ണേ ഞാനാ നിന്റെ ചങ്ക് കവർന്നവനാടി, കൊല്ലത്ത് പോയിട്ട് വന്നാ.
പിന്നെ നിന്നെ കുറിച്ചാണ് ചിന്ത. ചേട്ടനൊരു എനർജി, ഭയങ്കര രസമുണ്ട് കേട്ടോ. ആ എനർജി സത്യം പറഞ്ഞാല് ഞാനും ശിവമേനോളിയും ഒരുമിച്ച് ഒരേ കാലഘട്ടത്തിൽ യൂണിവേഴ്സിറ്റി കോളേജ് പഠിച്ചതാണ്. ഓഹോ, എന്തായാലും മുരളിയുടെ ഒരു ചെറിയ ആഗ്രഹം കൂടി ഈ ഒരു സമയത്ത് നമ്മളെ പണിച്ചേട്ടൻ്റെ ഓർമ്മ പിന്നെ മിമിക്രി ഒക്കെ കണ്ടിങ്ങനെ നിൽക്കുമ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മളൊരു ചെറിയൊരു മ്യൂസിക്കൽ റൊമാൻറ്റിക് നോട്ടോടെയാണ് ഞങ്ങൾ എൻ്റെ ചെയ്യാൻ പോകുന്നത്. കാരണം മുരളിക്ക് എത്രയോ നാളായിട്ടുള്ള ആഗ്രഹമാണ്, വേറെ ഒന്നുമില്ല. ഇന്ന് റിമി എനിക്ക് വേണം അതിന് അനുയോജ്യമായിട്ടുള്ളൊരു ഡ്രസ് കോഡിലാണ്, ഒരു 1980s ഒരു സുന്ദരീനെ പോലെ ഇരിക്കുകയാണ്. അപ്പോൾ വേറൊന്നുമില്ല, നോ ബോഡി ടച്ചിങ്സ്, ഭയങ്കര ഒരു ഭയങ്കര സോറി സോറി ബോഡി ടച്ചിങ് വേണം. ടീമറിലെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ല, അപ്പൊ നമ്മൾ ഇനി അതൊക്കെ ഭാവിയിൽ മുൻകൂട്ടി കണ്ടിട്ടാണ് ഈ പെർഫോമൻസ് നിങ്ങൾ രണ്ടുപേരും ചെയ്യാറ്. ഈ ഒരു കോംബോ ഇതുവരെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടില്ല. റിമി, നമുക്കൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കിയാലോ? ഭയങ്കര ഒരു എവർഗ്രീൻ സോങ് ആണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്, ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കിയാലോ? ഓക്കെ മുരളി, റെഡി ആണോ? മനസ്സമ്മതം തന്നാട്ടെ, മധുരം ചൊല്ലി തന്നാട്ടെ, മധുര പതിനേഴുകാരി വിരുന്നുകാരി വിരുന്നുകാരി. മനസ്സമ്മതം തന്നാട്ടെ, മധുരം ചൊല്ലി തന്നാട്ടെ, മധുര പതിനേഴുകാരി വിരുന്നുകാരി വിരുന്നുകാരി. മനസ്സമ്മതം തന്നാട്ടെ, മധുരം ചൊല്ലി തന്നാട്ടെ, മനസ്സിന്റെ പന്തലിനേ വിരുന്നുകാരാ വിരുന്നുകാരാ. മനസ്സമ്മതം തന്നാട്ടെ, മധുരം ചൊല്ലി തന്നാട്ടെ, മനസ്സിന്റെ പന്തലിനേ വിരുന്നുകാരാ വിരുന്നുകാരാ. കരിമ്പിന്റെ നാട്ടിലെ കല്യാണ വീട്ടിലെ കളിച്ചിരി മാറാത്ത കാട്ടുതത്തയാണ്. കരിമ്പിന്റെ നാട്ടിലെ കല്യാണ വീട്ടിലെ കളിച്ചിരി മാറാത്ത കാട്ടുതത്തയാണ്. കൂടുണ്ടാക്കിയ കാട്ടുതത്തയല്ല ഞാൻ, കണ്ടത് കണ്ടത് കൊത്തി നടക്കും താവളം കിളിയല്ല ഞാൻ. മനസ്സമ്മതം തന്നാട്ടെ, മധുരം കിള്ളി തന്നാട്ടെ, മധുര പതിനേഴുകാരി വിരുന്നുകാരി വിരുന്നുകാരി. ഓ മൈ ഗോഡ്, ഒരു വലിയ കയ്യടി രണ്ടുപേർക്കും. എന്തായാലും റിമി ഇവിടെ എത്തിയ സ്ഥിതിക്ക് നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ ഒന്ന് മാർക്സ് പറയണം. അത്ര ഒരു ബ്രില്യൻ്റ് ഒരു പെർഫോമൻസ് കണ്ട ഒരു ഫീലിങ്ങിലാണ് ടീം റോക്കിന് ഇന്നത്തെ ഈ ഒരു ട്രൂ സ്റ്റോറി റൗണ്ടിന് വേണ്ടി. വളരെ ഗംഭീരമായിട്ട് ഇവിടെ അവതരിപ്പിച്ചുകൊണ്ട് 30 out of 30. അങ്ങനെ കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ ഇതാ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു സൂപ്പർ പെർഫോമൻസ് ആണ് റോക്ക് ഇന്ന് പെർഫോം ചെയ്തത്. അറിഞ്ഞോ അറിയാതെയോ ആർക്കും തന്നെ ഒരു കുറ്റവും ചെയ്യാതിരിക്കാൻ പറ്റട്ടെ എന്ന വലിയൊരു പ്രാർത്ഥനയിൽ മണിച്ചേട്ടൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ വീണ്ടും 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 വലിയൊരു നമസ്കാരം പറഞ്ഞുകൊണ്ട് ടിൽ ദ നെക്സ്റ്റ് ടൈം വി ആൾ മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 വൈൻഡിംഗ് അപ്പ്. എനിക്കുറപ്പാണ് ഇത് മോൻ തന്നെയാണ്, വയറ് കണ്ടാ എനിക്കറിയാന്ന്. പിന്നെ പുറത്തുനിന്ന് നോക്കി അറിയാനായിട്ട് ഇത് ഫിഷ് ടാങ്ക് ആണല്ലോ. ഏത് സബ് കളക്ടർ? അവളെ പോകാൻ പറ. നീ അവിടുത്തെ സബ് കളക്ടർ, എന്താടി പോടി, നിനക്ക് ബോധം ഉണ്ടാടി? വലിയ ആളല്ലേ നിങ്ങൾ, പേര് കേട്ട അച്ഛന്റെ പേര് കേട്ട മകൻ. 1 kg മാങ്ങയ്ക്ക് 10 രൂപ, 1 kg ഉപ്പിന് 10 രൂപ, 1 kg മുളകിന് 10 രൂപ, മൂന്നും കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടും? ഇതൊക്കെ തന്നെയാ ജോലി.